ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ, അതിമനോഹരമായ കുറച്ച് റോസാപ്പൂക്കളെയും ഡാലിയ പൂക്കളെയൊക്കെ പരിചയപ്പെടുന്നതാണ് കേട്ടോ. അതിമനോഹരമായിട്ടുള്ള പൂക്കളാണ് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് ടൈപ്പ്, ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരുപാട് ടൈപ്പുള്ള റോസുകളും അതുപോലെ തന്നെ ഡാലിയകളുടെ ഒരു വലിയ കളക്ഷൻസും ഒക്കെ ഉള്ളൊരു നാട്ടിലോട്ടാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുണ്ടോ, എന്ത് രസമാണെന്നറിയാം അവിടുത്തെ ഡാലിയ പൂക്കളൊക്കെ കാണാനായിട്ട്. അപ്പം ഞങ്ങളിങ്ങനെ യാത്രയിലാണ് കേട്ടോ. ഇതൊരു കിഴക്കൻ മലകളുടെ ഇടയിലൂടെയുള്ള യാത്രയാണ്. ഈ വഴി വന്നിട്ടുള്ള കൂട്ടുകാർക്കൊക്കെ അറിയാം, ഇത് കുട്ടിക്കാനം പോകുന്ന വഴിയാണ് കേട്ടോ. മലമടക്കുകളുടെ ഇടയിലൂടെയുള്ള ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. നമ്മുടെ മനസ്സൊക്കെ ഒരുപാട് റിലാക്സ് ആകും. നിങ്ങൾ ഇതുവഴി വന്നിട്ടുള്ള കൂട്ടുകാർക്കൊക്കെ അതേക്കുറിച്ച് അറിയാം. ഇനി വന്നിട്ടില്ലാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഒരു യാത്ര ഒന്ന് ചെയ്തു നോക്കുക. എനിക്ക് തോന്നുന്നു ആ പുറകോട്ട് കാണുന്ന മലകളുണ്ടോ, ഒരു 8-9 മലകളെങ്കിലും കൂടിയതാണെന്ന് തോന്നുന്നു. ആ ഒരു ഇപ്പം ഇവിടെ നിന്ന് നോക്കുമ്പോൾ അതൊരു താഴ്വാരമായിട്ടാണ് വന്നത്, പക്ഷെ അങ്ങ് മലകളാണ് കേട്ടോ, ഒരുപാട് മലകളാണ്. ആകാശം ഇങ്ങനെ തൊടുന്നതുപോലെയുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾ ഇതിലേ പോകുമ്പോൾ ഇവിടെ കുറച്ച് നേരമൊക്കെ ഇറങ്ങി തന്നെ നിൽക്കുകയാണ്. നല്ല രസമാണ്. ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ നമ്മൾ ഇതിലെ സ്ഥിരം വരാറുണ്ട്. ഇതുപോലെ ഉള്ള യാത്രകളിലൊക്കെ ഇവിടെ വന്നിട്ടാണ്. നമ്മൾ കിഴക്കൻ പ്രദേശത്തോട്ട് പോകുമ്പോൾ, അതായത് കട്ടപ്പന, കുമളി, കമ്പം അങ്ങനെയുള്ള സ്ഥലത്തേക്കെല്ലാം പോകുന്നത് ഈ ഒരു വഴിയാണ് നമ്മുടെ ഇവിടുന്ന്, അതായത് കോട്ടയത്തു നിന്നൊക്കെ. അപ്പം ഇവിടെ ആദ്യം എത്തിപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആദ്യം കണ്ട ചെടിയാണ് ഈ റോസ്. ഈ റോസ് ഇപ്പം എൻ്റെയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ചട്ടിക്കകത്തൊക്കെ ഇങ്ങനെ 2-3 കമ്പൊക്കെ ആയിട്ടായിരിക്കും റോസ് നിൽക്കുന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെയൊക്കെ നാട്ടിൽ കപ്പയൊക്കെ കിളിത്തിക്കുന്നതാണ് ഇവിടെ റോസ് കിളിത്തിക്കുന്നത്. എന്ത് രസമാണെന്നറിയാമോ ഇത് കാണാനായിട്ട്. അപ്പം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ പൂക്കളൊന്നും കട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് ഒരുപാട് പൂക്കളിങ്ങ് ഉണങ്ങി നിൽക്കുകയാണ്. നമ്മളാണെങ്കിൽ ഒരു പൂ പൊഴിയാൻ നോക്കി നിൽക്കും, അതൊന്ന് കട്ട് ചെയ്തോളെ. ഇത് അതൊന്നും ഇല്ല കേട്ടോ, നിറഞ്ഞ് അങ്ങ് പൂത്തിക്കുകയാണ്. പിന്നെ റോസ് കാടിനകത്ത് നിന്നാൽ പെട്ടെന്ന് പോകുന്ന പറയുന്നത്, ഇത് കുറ്റി കാടാണ്, അതിനകത്താണ് ഈ റോസ് നിൽക്കുന്നത് കേട്ടോ, നിറച്ച് പൂവായിട്ട്. ഇതിനൊന്നും ഒരു കീടശല്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഞാൻ കണ്ട എനിക്കിഷ്ടമുള്ള ഒരു ചെടിയാണ് ഇത്, നമ്മുടെ എന്തിൻ്റെ പേര് മെക്സിക്കൻ ഫ്ലെയിം അങ്ങനെ കണ്ടാണ് കേട്ടോ ഇതിൻ്റെ പേര്. ഇത് ഞാൻ വളർത്തുന്ന ഒരു ചെടിയാണ് കേട്ടോ. ഞാനപ്പോൾ ഇതിൻ്റെ ഒരുപാട് തൈകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ പറയണം കേട്ടോ. ഇതിൻ്റെ തൈകളുണ്ട്. ഞാനാണെങ്കിൽ ഇത് നല്ല വിലയൊക്കെ കൊടുത്ത് നമ്മുടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിച്ചിരിക്കുന്നതാണ്. അപ്പം ഞാനത് കണ്ണൂരിൽ നിന്ന് വാങ്ങിച്ചതാണ്. കണ്ണൂർ നേഴ്സറി ഉണ്ട്, നമ്മളതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പം അവിടെ നിന്ന് വാങ്ങിച്ചൊരു ചെടിയായിരുന്നത്. അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ഇതാ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളുണ്ടോ, ഇത് ഇവിടുത്തെ വീടിൻ്റെ ഒരു മുറ്റമാണ്. അവിടെ നിന്ന് നോക്കുമ്പം ഇത് അങ്ങോട്ട് മലകളാണ് കേട്ടോ. നമുക്കിവിടെ നിൽക്കാൻ തന്നെ പേടി തോന്നും, അത്രയ്ക്ക് ഭയങ്കരമായൊരു കാഴ്ചയാണ്. പക്ഷേ ഭയങ്കര രസവുമാണ്. നിൽക്കാനൊക്കെ കുറച്ചിടയേ ഉള്ളൂ കേട്ടോ, താഴോട്ട് പോയാൽ അങ്ങ് ചെല്ലും. അതുപോലെയുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഒരു പ്രദേശം. ആ ഒരു കാണുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ അപ്പുറത്തോട്ടും കണ്ടോ ഭയങ്കരമായിട്ട് മലകളാണ്. പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞ് വന്നപ്പോൾ കണ്ടതാണ് വടത്തെ മുറ്റത്ത് ഈ ഡാലിയ പൂക്കൾ. ഏത് കളറിൻ്റെ ഡാലിയ വേണമെങ്കിലും ഉണ്ട് കേട്ടോ ഇവിടെ. ഈ നമുക്കാണെങ്കിൽ ഡാലിയയ്ക്ക് സീസൺ ഉണ്ടെന്ന് പറയും, പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും ഡാലിയ പൂക്കുന്നു. ഈ മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ പൂക്കുന്നതെന്ന് അവിടുത്തെ അമ്മ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ ഇവിടെ നല്ല നിറഞ്ഞ് പൂത്തുപ്പുണ്ട് ഡാലിയൊക്കെ. എന്ത് രസമല്ലേ വെള്ള ഡാലിയ കാണാനായിട്ട്. നമ്മളാണെങ്കിൽ ഞാനാണെങ്കിൽ ഒരു ചട്ടിയിലൊക്കെയാണ് കേട്ടോ ഇത് വളർത്തിയിരിക്കുന്നത്. ഇവിടെ ചുമ്മാ പറമ്പിലൊക്കെ ഇങ്ങനെ വലിച്ചെറിഞ്ഞേക്കുവാണ് കണ്ടോ. എന്ത് രസമുള്ളൊരു കാഴ്ചയാണ്. ഓ, ഇവരെല്ലാം എനിക്ക് വീട്ടിൽ കൊണ്ടുപോകണം. ഞാൻ വന്നിരിക്കുന്ന അതിനാണ് കേട്ടോ കുറേ ചെടി കളക്ട് ചെയ്യുക. എൻ്റെ കൂട്ടത്തിലുള്ളവർ കുറേ പേരുണ്ട്, അവർക്കൊക്കെ വേറെ പല കാര്യങ്ങളുണ്ട്. പക്ഷേ എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ചെടി മാത്രമാണ്. പിന്നെ ഇതാ ഇവിടെ ഒരു കുഞ്ഞു ചെടി. ഇതിൻ്റെ ഒരു വയലറ്റ് കളറിൻ്റെ പൂക്കൾ നമ്മൾ സാധാരണ കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഏത് ചെടിയും നമുക്ക് കാണാനായിട്ട് പറ്റാതാണ്. അതായത് ഇതൊരു മരച്ചെടി. ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതൊരു എന്താ പറയുക, കൊന്ന, മണിക്കൊന്ന അങ്ങനെ മറ്റുമാണെന്ന് തോന്നുന്നു. ഇത് ഞാനും ചട്ടിയിലൊക്കെ വളർത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് ഇവിടെ ഒരു മരമാണ് കേട്ടോ. ഇതിങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കാണുമ്പോൾ എന്താ, ഇത് പൂക്കൾ കാണുമ്പോൾ ഓർക്കും നാരകത്തിൻ്റെ പൂവല്ല, പക്ഷേ ഇതിങ്ങനെ ഞാനാണ് കിടക്കുന്നത് കേട്ടോ. ഇതൊരു മരമായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ മരമാകുന്ന ചെടിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനിത് ചട്ടിയിലാണ് വളർത്തിയിരിക്കുന്നത്. എന്ത് രസമാണ് ഇവിടെയൊക്കെ നിന്നിങ്ങനെ ചെടികളും പൂക്കളൊക്കെ കാണാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു രസമുള്ള കാര്യമാണ് കേട്ടോ. ഒരു എനിക്ക് തോന്നുന്നൊരു ചെടി നേഴ്സറി പോയാൽ നമുക്ക് ഇത്രയും സന്തോഷം കിട്ടുമെന്ന് തോന്നുന്നില്ല. അതുപോലെയാണ് ചുറ്റിനും അടുത്ത് ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത്. ഇത് കണ്ടോ,
ഇതൊരു മുളകാണ്, വെള്ളമുളക്. ഇതിൻ്റെ തന്നെ പല കളറുകളിലുള്ള മുളകാണ് അപ്പുറത്തോട്ടൊക്കെ നിൽക്കുന്നത്. പക്ഷെ അങ്ങോട്ടൊക്കെ പോകാൻ നമുക്ക് പാടാണ്. ഇവിടെ ഇതൊരു തിട്ടലാണ്, ഇതിൻ്റെ താഴേക്ക് പിന്നെ ഇങ്ങനെ ഇറങ്ങി നമ്മൾ പോകണം. നമ്മൾ ഇവിടെ നിന്നൊക്കെ ഇറങ്ങിയാൽ ചിലപ്പോൾ അങ്ങ് കുഴിയിലേ ചെല്ലത്തുള്ളൂ. അതുകൊണ്ട് ആ ഒരു സാഹസത്തിന് ഞാൻ മുതിരുന്നില്ല. പിന്നെ ഇതേ ഇവിടെ കുറേ നാടൻ ചെടികളുണ്ട് കേട്ടോ. ഇതൊന്നും ഇവർ നട്ടുപിടിപ്പിക്കുന്നൊന്നും അല്ല കേട്ടോ, ഇതൊക്കെ ഇങ്ങനെ കാലാകാലങ്ങളിൽ വളർന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ഒരു എന്താ പറയുന്നത് ആദം ചെടി. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ എന്താ ഇവിടെ നല്ലൊരു ഡാലിയ നിൽക്കുന്നുണ്ട്, നല്ല കളറ്. ഇത് ഇതിൻ്റെ കളറ് എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല കേട്ടോ. പല കളറ് കൂടിയൊരു ആണ്, പീച്ച് എന്ന് പറയാനും പറ്റില്ല. പക്ഷേ അതിൻ്റെ അകത്താണെങ്കിൽ ഒരു റെഡ് കളറ് വരുന്നുണ്ട്. ഒരുപാട് കളറ് മിക്സായിട്ടുള്ള ഒരു ഡാലിയാണിത്. നല്ല രസമല്ലേ, അതിൻ്റെ പൂക്കൾ കണ്ടോ. ഞാൻ അകത്തെ കാഴ്ചകൾ കാണിക്കാം കണ്ടോ. റെഡാണോ മെറൂണാണോ എന്താണെന്ന് പറയാൻ പറ്റില്ല. എന്താണേലും ഇതിൻ്റെ കമ്പൊക്കെ ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. കിളിച്ച് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഇതുപോലെ ഞാൻ പിടിപ്പിച്ചൊക്കെ തരുന്നതായിരിക്കും. ഇതുണ്ടോ, നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഇവിടുത്തെ ക്ലൈമറ്റ് വളരുന്ന ചെടികളൊക്കെ നമുക്ക് അത്ര ഭംഗിയിൽ വളരണമെന്നില്ല. അപ്പം ഞാൻ ഇവിടുത്തെ വീഡിയോ ഒക്കെ എടുത്തു. ഇനിയിപ്പോൾ ഇങ്ങോട്ട് മാറിയാൽ അത് അവിടെ ഒരു കുഞ്ഞാറ് വശം ഇതാ ഇവിടെ കണ്ടോ, കിളിക്കൂടുണ്ട്, കുറേ കിളികളുണ്ട് ഇവിടെ കണ്ടോ. പിന്നെ നാടൻ ചെടികളാണ് ഇവിടെ. ഇതൊക്കെ നടുന്ന ചെടിയല്ല. പിന്നെ ഇതാ ചെമ്പരത്തി, അത് ഒരുപാട് കളറുകളുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങി. ഇത് വഴിയിലെ കാഴ്ചയാണ്. ഇതാ ഇവിടുത്തെ ഒരു വീട്ടിൽ നിറച്ച് റോസുകളാണ്. അത് സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. ഇവരൊക്കെ ഇതിന് പ്രത്യേകിച്ച് കെയറൊന്നും കൊടുത്തില്ലെങ്കിൽ ഇതൊക്കെ നന്നായിട്ട് വളർന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ മറ്റൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ, ഇവിടെ വന്നപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ വലിയ ഒരു മലയാണ്. ഗുളികേക്ക് അങ്ങ് പോയേ കാണാം, ഭയങ്കര ഉയരത്തിലാണ്. അപ്പോൾ ഇവിടെ ഇത് കണ്ടോ, പ്രകൃതിയിൽ നിന്ന് കിട്ടും നല്ല ശുദ്ധജലം ഇവിടെ കിട്ടും കേട്ടോ. അതായത് കണ്ടോ, ഒരു കമ്പിയോ മറ്റോ ഇങ്ങനെ അകത്തേക്ക് അടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് നിന്ന് ഇറങ്ങി വരുന്ന വെള്ളമാണ് ഈ കാണുന്നത്. അത് ഞങ്ങൾ കുപ്പിയിൽ പിടിക്കുകയാണ് കേട്ടോ. ഇത് കുടിക്കുന്ന വെള്ളമാണേ, നല്ല ശുദ്ധമായിട്ട് അരിച്ച് വരുന്ന വെള്ളമാണ്. എൻ്റെ ഫ്രണ്ടാണ് ഇപ്പോൾ കുപ്പിയിൽ വെള്ളം പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം പായലാണ് ഇതൊക്കെ കേട്ടോ. ഇത് നമ്മുടെ മതിലിലൊക്കെ പറ്റിപ്പിടിക്കുന്ന പായൽ തന്നെയാണ്. ഇതിൻ്റെ ഉയരം കണ്ടോ, ഇതൊക്കെ ഒരു ഒന്നര കാഴ്ചയാണ് കേട്ടോ. ഇതിൻ്റെ ചോട്ടിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ മനുഷ്യന് എത്ര നിസ്സാരമെന്ന് ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിലാകുന്നത്. ദൂരം വലിയ മലകളാണെന്നറിയാമോ, ഇതിൻ്റെയൊക്കെ ഇടയിലാണല്ലോ നമ്മൾ ജീവിക്കുന്നതെന്ന് നോക്കുമ്പോൾ അതിശയം തോന്നും. പിന്നെ ഇവിടെ മറ്റൊരു കാഴ്ചയുണ്ട്. ഇത് കഴിഞ്ഞ വർഷം പൊട്ടി വന്ന സ്ഥലമാണ് കേട്ടോ. മണ്ണും കല്ലും ഒക്കെ ഒരുപാട് നിറഞ്ഞെടുപ്പുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലം കളിക്കാൻ വേണ്ടി എൻ്റെ ഫ്രണ്ട് തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതാണ്. ഇതിൻ്റെ മണ്ടയ്ക്കോട്ടുണ്ടല്ലോ ഭയങ്കരമായിട്ട് നീരൊഴുക്കുണ്ട്, പക്ഷേ അത്ര ഉയരത്തിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഇവിടെ അടുത്തൊരു വീടൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു വലിയ പന മരം നിൽക്കുന്നുണ്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോരുന്നു കേട്ടോ. പിന്നെ വന്നപ്പോൾ കുറച്ചുകൂടെ ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല വാഴത്തോട്ടമുണ്ട്. ഇവിടെ ഒരു മാങ്ങയൊക്കെ പറിക്കാൻ വേണ്ടി ഞങ്ങൾ കയറിയാണ് കേട്ടോ. പിന്നെ ഇതാ ഇവിടെയും ഉണ്ട് നല്ല അടിപൊളി ഒരു വെള്ളച്ചാട്ടം. എന്ത് രസമുള്ളൊരു കാഴ്ചകളാണ്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോരുകയാണ് കേട്ടോ. സുന്ദരമായ കാഴ്ചകൾ പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. എനിക്ക് ഒരു കെട്ട്, അതായത് നമ്മുടെ കാറിൻ്റെ ഡിക്കി നിറച്ചാണ് ചെടികൾ കിട്ടിയേക്കുന്നത്. ഞാൻ സത്യത്തിൽ അതിനുവേണ്ടി മാത്രം പോയതാണ് കേട്ടോ, ചെടികൾ വാങ്ങിക്കാനുള്ള. ചെടി ഒടിക്കുക, എനിക്കറിയാം ഈ ഒരു സ്ഥലത്തേക്ക് വന്നാൽ നമുക്ക് ഒരുപാട് ചെടി കിട്ടുമെന്ന്. അപ്പം ഞങ്ങളിങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട്, ഒരുപാട് ചെടികൾ കിട്ടിയിട്ടുണ്ട്. ഇവയെല്ലാം കിളിപ്പിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് തൈകളാക്കിയൊക്കെ തരുന്നതായിരിക്കും കേട്ടോ. ഈ റോസുകളൊക്കെ കണ്ടോ, അപ്പോൾ ഇതൊക്കെ എനിക്കൊന്ന് കിളിത്ത് കിട്ടിയാൽ മതി എന്നേ ഉള്ളൂ. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടം. പിന്നെ അവിടുത്തേക്ക് കാലാവസ്ഥയിൽ നിന്ന് കൊണ്ടുവന്നതായതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി കെയർ ചെയ്യണം. നമ്മുടെ ഒരു സ്ഥലമായിട്ട് നല്ല രീതിയിൽ അതിനെ പൊരുത്തപ്പെടുത്തി എടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ചെടികളൊക്കെ നമുക്ക് ഇങ്ങനെ പല സ്ഥലത്തു നിന്ന് കിട്ടിക്കഴിയുമ്പോൾ തിച്ച് നടണം. അതിപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്ന ചെടികളാണെങ്കിലും നമ്മുടെ ആ ഒരു ക്ലൈമറ്റുമായിട്ട് അതിനെ പൊരുത്തപ്പെടുത്തി എടുക്കേണ്ടത് ഒരു വലിയ കാര്യം തന്നെയാണ് കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്കത് പിടിച്ചു കിട്ടുള്ളൂ. അതിന് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്നും മറക്കാതെ ക്ലിക്ക് ചെയ്തേക്കണം. അപ്പോഴേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതിലേക്ക് എല്ലാ കുട്ടികൾക്കും ടാറ്റ, ബൈ ബൈ.